എന്താ എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ ഒരു വിധി? ഞാൻ ഇനി എങ്ങനെ നിങ്ങളെ അമ്മാരെ മൂത്ത് നോക്കുക? രാവിലെ തന്നെ ഉണ്ടാകും അവിടെ ഇങ്ങനെ എന്തായി എന്താ വെച്ച് കണ്ടു. തുടങ്ങി ഞാൻ പാത്രം കൊണ്ട് കേറ്, ഞാൻ പോട്ടെ. ഇന്ന് ജഗ്ഗാലേ കിട്ടിയത് തെരഞ്ഞോടിക്കാനെ, വല്ലാത്തൊരു അട്ടങ്കാരനെ നിങ്ങളെ കൊണ്ടിട്ടോ. എവിടെയെന്നടി ഇത്ര നേരം? നേരം വിളിച്ചായിട്ട് എത്ര നേരായി? 8 മണിയായിട്ടും നീച്ച് വരണ നേരം. സേനബാ, അനക്ക് ഒളിപ്പുണ്ടോ? ഈ നാട്ടുകാര് കേക്കൂലി ഒച്ചപ്പാട് നേരം വിളിക്കുമ്പോ തന്നെ ആൾക്കാർ കേട്ടോ മനസ്സാ. ഇതങ്ങളെ മരോളം കണം കൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ഈ പറയുന്നൊക്കെ. ഇച്ചാണ് ന്യൂരവേദന, കാലുവേദന, എന്തെല്ലാം തൂക്കടാണ്, അത് നിങ്ങൾ ആരെയും അറിയണ്ട. അല്ല റസിയ, ഇച്ചിപ്പ ആ മൂത്തം നോക്കിട്ട് പെത്തായി, അല്ല വല്ലതുണ്ടോ? ഇല്ലമ്മ, ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല. പെറൂലടി ചപ്പത്തന്നെ അറിയുന്നു ഒക്കെ ഈ തന്തേനെ പറഞ്ഞാ മതി. അപ്പളേ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ബലാല് വേണ്ടാന്ന്. അന്തേന്റെ ഒരു കൊണം കൊണ്ട് തന്നെ ഇപ്പൊ അത് ഇവിടെ എത്തിയത്. നടങ്ങിയ സേനപ്പ, അതൊക്കെ ഉണ്ടായിക്കോളും. അനക്കറിയില്ലേ, നമ്മളിത് 8 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നമ്മക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായത്. ഇതിപ്പോ 2.5 കൊല്ലം ആയിട്ടുള്ളൂ. ഒന്ന് ഒതുങ്ങ്, ഒന്ന് സബൂറാവേ. കുട്ടികളൊക്കെ ഉണ്ടായിക്കോളും ഒരിക്കൽ. ഇജ്ജാ പണി എടുത്തടി. ആവശ്യമൊന്നുമില്ല, അക്ക ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരെയും ഇടപെണ്ട. അതിന്റെ കാര്യത്തിനാണ് ഇന്നോട് എന്തിനാ ഞാൻ ഒരു വൈക്ക് പോകുന്നോട് നിങ്ങൾ വിളിച്ചിരുത്തുന്നത്? പിന്നെ ആരോട് നിങ്ങൾ പറയാ? അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ, എന്റെ പേരിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ എന്റെ പേരേക്ക് എത്തിയോക്കണത്? അല്ല പിന്നെ ഒരാണായിട്ട് ഞാൻ ഉണ്ട് എന്റെ പേരിൽ കേട്ടോ. നിങ്ങൾ നാട്ടിലാ കാര്യത്തിൽ ഇടപെണ്ട. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആരോട് വേണ്ട എന്ത് കാര്യം? ഇയാൾക്കൊന്നും ആ പെണ്ണുങ്ങളെ വാക്കിട്ട് അടക്കണ ഇയാളെ മരോള് പാവാണ്. എന്നും ഒച്ചപ്പാടാണ്, ഉറങ്ങാൻ പറ്റണ്ടേ? ഇത് ഇന്നാള് കൊണ്ടുവച്ച ചെമ്പൊട്ടടി അത് കൊണ്ടുവരാൻ മറന്നു എന്നാണ് ഇപ്പൊ. അത് കൊഴപ്പല്ലേ, ഇനിയിപ്പോ എത്താ, ഒന്നും സാരില്ല. കേറിക്ക്. അല്ല ഞാൻ കേറിക്കല്ല, ഞാൻ പോട്ടെ, ഇനി അവിടെ കൊറേ പണി എടുക്കുന്നുണ്ട്. അല്ല ഇങ്ങോട്ട് കേറിയിരിക്കേ. അല്ല സൈന, മരോട്ട് വല്ലത് ആയോ? ഓക്കെ എത്താതാന, ഓള് പെറും തോന്നണില്ല. ഞാൻ അന്നേ ആ തന്തേനോട് പറഞ്ഞാണ് ആ വാരനെ ഇങ്ങോട്ട് മാണ്ടാ മാണ്ടാന്ന്. ഞാൻ പറഞ്ഞല്ലോ ഈ ബന്ധത്തിലേറെ നല്ലൊരു ബന്ധം ഞാൻ കൊണ്ടുവന്ന് തന്നല്ല, രണ്ടെണ്ണത്തിന് ഞാൻ കൊണ്ടുവന്ന് തന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടായിട്ടല്ലേ? എത്തപ്പോ കാട്ടണത്? ആ തന്ത പറഞ്ഞാ കേക്കണ്ടേ? തന്തയ്ക്ക് കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടെണ്ണം. ആ ഒരു വർത്താനേ തന്തയ്ക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കുന്നമ്പുറത്തുണ്ട് നല്ലൊരു പെൺകുട്ടി, അതിനെ നോക്കാഞ്ഞു. ആ വെച്ചിട്ട് എന്നാല് പിന്നെ വരാ. രാവിലത്തിന് ചെമ്മും കുടിക്കായിട്ട് വന്നോണു. നിൽക്കണേ, രാവിലെ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷൻ കുട്ടിയാണ്ട്. എന്താ സിനിമ അനക്ക് തീരെ കഥല്ലേ? ഈ പേരിൽ ഇന്നലെ വന്നാണ്ട് പിതണ്ടാക്കിയില്ലേ? ഏട്ടാക്കില്ലേ? ഞാൻ ഇന്നലെ വന്നിട്ടില്ല, അറിയില്ലേ? പിന്നെന്താ, ഇന്നലെ രാവിലെ വന്നില്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ടാവിടെ അന്നെ എല്ലാരും പറയണ്ടല്ലോ. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ ആരാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരാ പറയാൻ ബാക്കി? അങ്ങാതെ മുഴുവൻ പാട്ടല്ലത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ലെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, എന്നാ പോരെ. കണ്ണുക്കോക്കി പേടിപ്പിച്ചത് കൊറേ നേരായാലും ഇങ്ങനെ
ഒന്ന് തന്നാക്കണ പെണ്ണായി പോയി. അനക്ക് എന്നെ തല്ലണം എന്നുള്ള പൂതി ഉണ്ടല്ലടാ, എന്താണോ ഇത് ഇന്നലെ മിന്നാന്നൊക്കെ പിത്രനാക്കി എന്താ കഥ എല്ലാം അല്ല പിന്നെ പേരിനെ അന്നാണ് പിത്ര ഉണ്ടാക്കി. ഞാനും അങ്ങനെ തന്നെയാടി ഞാൻ ഇവിടെ അടുത്തേറ്റം പോയതേനു. പിന്നെ എന്താ അവിടെ തള്ളല്ലേ? അത് ഞാൻ അമ്മാനെ പറഞ്ഞ എന്റെ ഒരു ആവശ്യത്തിന് പോയത്. അതെ അന്റെ തള്ള വല്ലാത്തൊരു സാധനമാണ്, എല്ലാരോടും കുറ്റം പറയുള്ളല്ലേ. അതൊക്കെ വെറുതെ ചുമ്മാ പറയണം, അതിന് സ്നേഹമുണ്ട്, അത് വെറുതെ പറയണം. അങ്ങനെയൊന്നുമില്ല, അതൊന്നുമല്ല ഞങ്ങക്കത് ഞാനിട്ടാണ് ജീ പറയുന്ന പോലൊന്നല്ല. നമുക്ക് പിന്നെ കാണാം, ഞാൻ പോട്ടെ, നമുക്ക് കുറെ പണിയുണ്ട്. അവർക്ക് ഏത് നേരത്തും പണി എന്ന് പറഞ്ഞതെന്നോ, ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും പറ്റൂല ഈ പെണ്ണുങ്ങളുടെ. അപ്പടി മോയന്റെ എന്നോട് വരുമ്പോ കടയിൽ സാധനങ്ങൾ പറഞ്ഞാല് അതിനോട് എന്റെ കയ്യില് പൈസ ഫോണിലില്ലേ? ഫോണിലുണ്ട്, ഗൂഗിൾ പേ എടുത്താക്കാൻ പറഞ്ഞ പോലെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിനെന്താ സ്കാൻ ചെയ്താ പോരെ? അപ്പൊ നമ്മളല്ലേ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്യണേ ഒരു മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കണം എന്നുള്ളത്. ഞാൻ ഇന്ന് വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. ജീ കടത്തങ്ങളൊക്കെ തിന്നാ വല്ലതും തരുമോ? ഇമ്മ അവിടെ കാരണം കാരണുണ്ട്, മനുഷ്യർ പൈച്ചിട്ട് വെച്ച. വേണ്ട, ഈ അവിടെ കടന്നോ. ഓരോരോ ടെൻഷന്റെ ഇടയില് ഈ അവിടെ കടന്നു. ഞാൻ അപ്പത്തെ ടെൻഷനിലേ വന്നപ്പോ ഉമ്മ എന്തൊക്കെയാ പറയണ്ട അവിടെ. കടന്നേ ഉമ്മന്നോ ഓ വന്ന രാജകുമാരി, നിങ്ങക്ക് തീരെ വയ്യമ്മ, ഞങ്ങള് വന്നത് അറിഞ്ഞില്ല. അല്ലെങ്കിൽ എത്തണക്കറിയാ ഈ ഒരു കുടുംബത്തിലുള്ള വല്ല കാര്യം വരണോ പോണോ വല്ലതും ചറിയണ്ടോ? ഏഹ് എന്റെ കുട്ടിക്ക് ഒരു യോഗ ആണത്, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗ എന്റെ കുട്ടിക്ക് ഉണ്ടായില്ല.